കമ്മ്യൂണിസ്റ്റ് തറവാട്ടിൽ നിന്നും കോൺഗ്രസിന്റെ അമരത്തെത്തിയ കർമ്മനിരതനായ നേതാവ്, വിദ്യാർത്ഥികളുടെ അവകാശ സംരക്ഷണത്തിനായി നിരന്തരം പോരാടിയ പഴയ KSU-ക്കാരൻ. അങ്ങനെ വിശേഷണങ്ങളേറെയാണ് കണ്ണൂരിലെ ഈ കോൺഗ്രസ് നേതാവിന്. പറഞ്ഞു വരുന്നത് മറ്റാരെ കുറിച്ചുമല്ല, ആദർശധീരത കൊണ്ടും തന്റെ പ്രവർത്തന ശൈലി കൊണ്ടും ജനപ്രിയനായ നേതാവ് സതീശൻ പാച്ചനിയെ കുറിച്ചാണ്. നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോഴെല്ലാം പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിലും എല്ലായിടത്തും കടുത്ത മത്സരം കാഴ്ചവെച്ച പാച്ചേനി കണ്ണൂരിൽ വീണ്ടും പോർക്കളത്തിലിറങ്ങുമ്പോൾ എന്താകും സംഭവിക്കുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഏവരും. കണ്ണൂർ ജില്ലയിലെ CPM പാർട്ടി ഗ്രാമങ്ങളിൽ ഒന്നായ പാച്ചേനിയിൽ കർഷക തൊഴിലാളികളായ പി ദാമോദരന്റെയും എം നാരായണിയുടെയും മൂത്ത മകനായ സതീശൻ പാച്ചേനി ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഏറെ അനുഭവിച്ചാണ് വളർന്നു വന്നത്. 70-കളുടെ അവസാനം AK ആന്റണിയുടെ ആദർശാധിഷ്ഠിത നിലപാടുകളിലെ ആരാധനയിൽ അദ്ദേഹത്തോട് അണിചേർന്ന അനേകായിരങ്ങളിൽ സതീശനും ഉണ്ടായിരുന്നു. 1979 പരിയാരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആദ്യ ബാച്ചിൽ തന്നെ KSU യൂണിറ്റ് രൂപീകരിച്ച് അതിന്റെ പ്രസിഡന്റായാണ് സതീശൻ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചത്. അടുത്ത പ്രവർത്തന കേന്ദ്രം കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് ആയിരുന്നു. മെക്കാനിക്കൽ ട്രേഡിൽ വിദ്യാർത്ഥിയായിരിക്കെ ഇവിടെയും KSU-വിനെ നയിച്ചു. 1985 സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ KSU നേതൃത്വത്തിൽ 66 ദിവസം നീണ്ടുനിന്ന ഐതിഹാസിക സമരം നടത്തിയപ്പോൾ കണ്ണൂരിൽ അത് നയിച്ചത് പാച്ചേനിയായിരുന്നു. കണ്ണൂർ SN കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന അദ്ദേഹം KSU തളിപ്പറമ്പ് താലൂക്ക് സെക്രട്ടറിയായി. തുടർന്ന് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റും BA പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ പയ്യന്നൂർ കോളേജിൽ ചേർന്ന കാലഘട്ടത്തിൽ KSU സംസ്ഥാന കമ്മിറ്റി അംഗവുമായി. KC വേണുഗോപാലായിരുന്നു അന്ന് KSU പ്രസിഡന്റ്. 1993 ജെ ജോസഫ് പ്രസിഡന്റായ കമ്മിറ്റിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന പാച്ചേനിയെ അടുത്ത KSU സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. കേരളത്തിൽ EK നായനാരുടെ നേതൃത്വത്തിലുള്ള ഇടതു സർക്കാരിനെതിരെ നിരവധി പ്രക്ഷോഭങ്ങൾക്ക് KSU സംസ്ഥാന പ്രസിഡന്റായിരിക്കെ സതീശൻ പാച്ചേനി നേതൃത്വം നൽകിയിട്ടുണ്ട്. പാരലൽ കോളേജ് വിദ്യാർത്ഥികളുടെ ബസ് കൺസെഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി KSU നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേരെ പോലീസ് നടത്തിയ ഭീകരമായ ലാത്തിചാർജിൽ സതീശൻ പാച്ചേനി അടക്കം 28 KSU നേതാക്കൾ മാരകമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായി. അന്ന് ആശുപത്രിയിലെത്തിയാണ് മജിസ്ട്രേറ്റ് KSU നേതാക്കളെ റിമാൻഡ് ചെയ്തത്. അട്ടക്കുളങ്ങര സബ് ജയിലിൽ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിനു ശേഷം ഒടിഞ്ഞ പ്ലാസ്റ്റർ ഇട്ട കൈകളും മുറിവുകളുമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സമരവും നടത്തി പാച്ചേനി. പാച്ചേനിയുടെ നിരാഹാര സമരത്തിന്റെ 5-ാം ദിവസം അന്നത്തെ ഗതാഗത മന്ത്രി നീലലോഹിതദാസ നാടാർ KSU നേതാക്കളെ ചർച്ചയ്ക്ക് വിളിക്കുകയും പാരലൽ കോളേജ് വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ അവകാശ സംരക്ഷണത്തിനായി KSU നടത്തിയ ചരിത്ര സമരങ്ങളിൽ ഒന്നായിരുന്നു ഇത്. മതിയായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താതെ പ്രീ ഡിഗ്രി എടുത്തുകളഞ്ഞ് സ്കൂളുകളിൽ +2 കൊണ്ടുവരുന്നതിനെതിരെ KSU നടത്തിയ പ്രക്ഷോഭവും സതീശൻ പാച്ചേനി പ്രസിഡന്റായ കാലത്തായിരുന്നു. അന്ന് ജാമ്യം കിട്ടാത്ത നിരവധി വകുപ്പുകൾ ചുമത്തി നിരന്തരം ജയിലിലടച്ചാണ് അദ്ദേഹത്തെയും സഹപ്രവർത്തകരെയും ഇടത് സർക്കാർ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. ജയിലിൽ നിരാഹാര സമരം നടത്തി KSU നടത്തിയ പ്രതിഷേധവും ചരിത്ര സംഭവമായി മാറി. നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ KSU തിരിച്ചുപിടിക്കുന്നതും സതീശൻ പാച്ചേനി പ്രസിഡന്റായ കാലത്താണ്. 96 KSU സംസ്ഥാന സെക്രട്ടറിയായിരിക്കെയായിരുന്നു സതീശൻ പാച്ചേനി നിയമസഭയിലേക്ക് മത്സരിച്ചത്. തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഗുരുനാഥനായ MV ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെയായിരുന്നു കന്നി പോരാട്ടം. പിന്നീട് 2001 പാർട്ടി നേതൃത്വം അന്ന് KPCC സെക്രട്ടറിയായ പാച്ചേനിയെ മലമ്പുഴയിൽ VS അച്യുതാനന്ദനെ നേരിടാനുള്ള ദൗത്യമാണ് ഏൽപ്പിച്ചത്. അവസാന നിമിഷം മാത്രമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതെങ്കിലും സംസ്ഥാനത്തെ KSU നേതാക്കളും സഹപ്രവർത്തകരും മലമ്പുഴയിൽ ക്യാമ്പ് ചെയ്ത് ആ പോരാട്ടം അവിസ്മരണീയമാക്കി. കേവലം 4200 വോട്ടുകൾക്കാണ് മലമ്പുഴയിൽ VS ഒരുവിധം ജയിച്ചു കയറിയത്. 2006 താരമൂല്യത്തിന്റെ പാരമ്യത്തിൽ VS എത്തി നിൽക്കുന്ന സമയത്തും സതീശൻ പാച്ചേനിയെ തന്നെ മലമ്പുഴയിൽ വീണ്ടും കോൺഗ്രസ് നിയോഗിച്ചു. 2009 പാലക്കാട് നിന്ന് ലോക്സഭയിലേക്ക് പോരാട്ടത്തിന് സതീശൻ പാച്ചേനിയെ പാർട്ടി പരിഗണിച്ചപ്പോൾ വെറും 1820 വോട്ടിന് പിറകിൽ പോയി. തുടർന്ന് 5 വർഷത്തിന് ശേഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളത്തിലെ അധികായൻ MP വീരേന്ദ്രകുമാർ 100,000+ വോട്ടിനാണ് ആ മണ്ഡലത്തിൽ പരാജയപ്പെട്ടത് എന്നത് പാച്ചേനിയുടെ പോരാട്ട വീര്യത്തിന്റെ മാറ്റ് വ്യക്തമാക്കും. 2001 മുതൽ 2012 വരെ KPCC സെക്രട്ടറിയായിരുന്ന പാച്ചേനി അക്കാലം അത്രയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസിന് കരുത്തേകാൻ വിശ്രമരഹിതമായ പടയോട്ടത്തിലായിരുന്നു. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയപരമായി UDF പ്രതിസന്ധി നേരിട്ട സമയത്ത് സംഘടനാ പോരായ്മകളിലും സിറ്റിംഗ് MLA മണ്ഡലം മാറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും കുരുങ്ങി 1196 വോട്ടിന് കണ്ണൂർ നിയമസഭാ മണ്ഡലം പാച്ചേനിക്ക് നഷ്ടമായി. 2016 December 17 കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പാർട്ടി ചുമതലയേൽപ്പിച്ചപ്പോൾ കോൺഗ്രസിന് പുതിയ രീതിയും ശൈലിയും സമ്മാനിച്ചാണ് നിലപാടുകളെ മുറുകെ പിടിക്കുന്ന ആദർശനിഷ്ഠനായ പാച്ചേനി ശ്രദ്ധേയനായത്. പാർട്ടി ഗ്രാമങ്ങളിലൂടെ ഉൾപ്പെടെ പദയാത്രകൾ നിരന്തരം നടത്തി രാഷ്ട്രീയപരമായി കോൺഗ്രസിന് മേൽക്കോയ്മ സൃഷ്ടിച്ച് മുന്നേറി.
മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ ഇടതുമുന്നണിക്ക് അതിശക്തമായ പ്രതിരോധം തീർത്ത് രാഷ്ട്രീയ പ്രതികരണങ്ങളിലൂടെ ബർഗൻ നേതൃത്വത്തെ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളിമാറ്റുന്ന പൊളിറ്റിക്കൽ മെത്തഡോളജി രൂപപ്പെടുത്തി. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പദയാത്ര ജില്ലയിലുടനീളം നടത്തി പാർട്ടിക്ക് ഉണർവേകി. യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബിന്റെ കൊലപാതകത്തെ തുടർന്ന് CPM അക്രമത്തിനെതിരെ ജില്ലയിൽ അതിശക്തമായി ജനമനസാക്ഷി ഉണർത്തുന്ന ഇടപെടലിന് നേതൃത്വം നൽകി. ഉപവാസ സമരം ഇരുന്ന് പുതിയ സമരമുഖത്തിന് നായകനായി അദ്ദേഹം മാറിയത് ശ്രദ്ധേയമായിരുന്നു. കെ സുധാകരൻ MBയെ നിരാഹാര സമരത്തിലേക്ക് നയിക്കുന്ന രാഷ്ട്രീയ തീരുമാനത്തിലൂടെ ജില്ലയിൽ കോൺഗ്രസ് നടത്തിയ സമരങ്ങളെ ജനകീയ സമരമായി മാറ്റിയ സംഘടനാ പാടവവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. കോവിഡ് പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും മികവുറ്റ രീതിയിൽ പാർട്ടി സംഘടനാ സംവിധാനം ഉപയോഗിച്ച് നടത്തിയ ചാരിറ്റി ഇടപെടലും ശ്രദ്ധേയമായി. കെ സുധാകരൻ MBയുടെ നായകത്വത്തിൽ ജില്ലയിലെ പാർട്ടി നേതൃത്വത്തെ ഒരുമിപ്പിച്ച് അവസരങ്ങളില്ലാതെ മുന്നോട്ട് നയിച്ച പൊളിറ്റിക്കൽ തന്ത്രത്തിലൂടെ സംസ്ഥാന തലത്തിൽ തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ അഭിനന്ദനങ്ങൾ നേടിയെടുക്കാൻ പാച്ചേനിക്ക് കഴിഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരം പണിപൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് ഒരുക്കി നിർത്തിയിരിക്കുകയാണ് പാച്ചേനി. ജനങ്ങൾക്കെല്ലാവർക്കും ഏതു സമയത്തും സമീപിക്കാൻ കഴിയുന്ന പാച്ചേനിയുടെ സൌഹാർദ്ദപൂർണമായതും ഹൃദയബന്ധം സൂക്ഷിക്കുന്നതുമായ ഇടപെടൽ പൊതുരംഗത്ത് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട്. തളിപ്രമ്പ അർബൻ സഹകരണ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഭാര്യ KV റീനയും മക്കളായ ജവഹറും സാനിയയും അടങ്ങുന്ന പാച്ചേനിയുടെ കുടുംബവും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. ഇക്കുറിയും കടന്നപ്പള്ളിയാണ് പാച്ചേനിയുടെ മുഖ്യ പ്രതിയോഗി. ഇത്തവണ എന്ത് സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം.